നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മെട്രോമാൻ ഇ ശ്രീധരനെ നിലംപരിശാക്കി ഷാഫി പറമ്പിൽ. വിമത ശബ്ദവും വോട്ടു ബാങ്കുകളിലെ വിള്ളലുമടക്കം കാറുമൂടിയ പാലക്കാട് രാഷ്ട്രീയ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ അഭിമാനം ഷാഫി പറമ്പിലിന്റെ കൈകളിൽ മൂന്നാം തവണയും ഭദ്രം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിയ പാലക്കാട്ടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ അവസാനം യൂത്ത് കോൺഗ്രസിന്റെ മലയാളക്കരയിലെ അമരക്കാരൻ ഷാഫി പറമ്പിലിന് ഹാട്രിക് ജയം. ബി ജെ പി ടിക്കറ്റിൽ മെട്രോമാൻ ഇ ശ്രീധരൻ കളത്തിലിറങ്ങിയതോടെ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന മണ്ഡലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയ ശ്രീധരനേക്കാൾ 3000-ലധികം വോട്ടുകളുടെ ലീഡാണ് ഷാഫിക്ക് ലഭിച്ചത്. ആകെ 180 ബൂത്തുകളാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത്. ബി ജെ പി കനത്ത പ്രതീക്ഷ വച്ചു പുലർത്തുന്ന 9 മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു പാലക്കാട്. തുടക്കം മുതൽ തന്നെ മണ്ഡലത്തിലേത് ത്രികോണ മത്സരമാക്കാൻ ബി ജെ പി 18 ഇടവും പയറ്റിയിരുന്നു. രാഷ്ട്രീയ വീക്ഷണങ്ങളും വികസന സങ്കല്പങ്ങളും ഒരുപോലെ മാറ്റിവെച്ച മത്സരമായിരുന്നു ഇക്കുറി പാലക്കാട്ടേത്. ഷാഫി പറമ്പിലിനാകട്ടെ പാളയത്തിൽ പടയും നേരിടേണ്ടി വന്നു. മുൻ ഡി സി സി പ്രസിഡന്റ് എ വി ഗോപിനാഥും കെ പി സി സി നിർവാഹക സമിതി അംഗവും യു ഡി എഫ് മുൻ ജില്ലാ ചെയർമാനുമായ എ രാമസ്വാമിയും അടക്കമുള്ളവർ വിമത സ്വരങ്ങളായി. ഇതിൽ രാമസ്വാമി തെരഞ്ഞെടുപ്പിന് മുൻപേ പാർട്ടി വിടുകയും ചെയ്തു. വികസനം, വ്യവസായം, വിദ്യാഭ്യാസം, വിശുദ്ധ ഭരണം എന്നിങ്ങനെ 4 വികളുമായി കളം നിറയാനെത്തിയ ഈ ശ്രീധരൻ രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ ഷാഫിയുടെ മികച്ച പ്രതിച്ഛായയെ നേരിടാൻ സി പി എം കളത്തിലിറക്കിയ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി സി പി പ്രമോദിന് മൂന്നാം സ്ഥാനത്തേക്ക് ഒതുങ്ങേണ്ടി വന്നു. കഴിഞ്ഞ 2 തവണയും പാലക്കാടിന്റെ ജനവിധി ഷാഫി പറമ്പിലിനൊപ്പം തന്നെയായിരുന്നു. 2011 ആദ്യ മത്സരത്തിൽ സി ഐ ടി യു നേതാവ് കെ കെ ദിവാകരനെ 7403 വോട്ടിനാണ് തോൽപ്പിച്ചത്. 2016 ഷാഫിയെ നേരിടാൻ 4 വട്ടം പാലക്കാടിനെ ലോക്സഭയിൽ പ്രതിനിധീകരിച്ച എൻ എൻ കൃഷ്ണദാസിനെ സി പി എം രംഗത്തിറക്കിയെങ്കിലും ദയനീയമാം വിധം അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. ബി ജെ പിയുടെ ശോഭാ സുരേന്ദ്രനാണ് രണ്ടാം സ്ഥാനത്തെത്തിയത്. 17438 വോട്ടുകളുടെ വമ്പിച്ച ഭൂരിപക്ഷമാണ് ഷാഫി നേടിയത്. 2011 ഭൂരിപക്ഷം ഇരട്ടിയിലേറെ ഉയർത്തി. ആകെ പോൾ ചെയ്ത വോട്ടിന്റെ 41.77% അന്ന് ഷാഫിക്ക് ലഭിച്ചു. ശോഭാ സുരേന്ദ്രന് 29.8% എൻ എൻ കൃഷ്ണദാസിന് 28.7% ലഭിച്ചത്. കൃഷ്ണദാസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് സി പി എമ്മിനെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.